ഒറ്റപ്പാലം ശ്രീ വേട്ടേക്കരൻകാവിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഒന്നാം ഭാഗം ഇതിനു മുമ്പ് ഞങ്ങൾ ഭക്തർക്കായി സമർപ്പിച്ചിരുന്നു. ഇത് രണ്ടാം ഭാഗമാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഒരു ദിവസം മാത്രമേ ശ്രീ വേട്ടേക്കരൻകാവിൽ ചിത്രീകരണത്തിന് സാധിച്ചുള്ളൂ. അതിനാൽ കൂടുതൽ ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ക്ഷേത്രാധികാരികളും ഭക്തരും അയച്ചു തന്ന ചില വീഡിയോകൾ ഇതിനനുബന്ധമായി ചേർത്തിട്ടുണ്ട്. കാണുക ഭക്തിയോടെ. ഹരി ഓം. വിരിഞ്ചോ വിദധാചക്രേ ദിവ്യം വർഷശതം തപാ ആത്മന്യാത്മാനമാവേശയതാ ഭഗവാനജ തദ്ദിലോക്യാബ്ജ സംഭൂതോ വായുനായുധാധിഷ്ഠിതാ പത്മംഭശ്ച തത്കാലകൃതവീര്യേണമമ്പിതം തപസാ ഹ്യേധമാനേന വിദ്യയാ ചാത്മസംസ്ഥയാ വിവൃധ വിജ്ഞാനബലോന്യപാദ്വായും സാംഭസ തദ്ദിലോക്യവീന്ദ്രിയാവീ പുഷ്കരം യദധിഷ്ഠിതം അനേന ലോകാൻ പ്രാഗ്ലീനാൻ കൽപ്പിതാസ്മീത്യ ചിന്തയത പത്മദോഷം തദാവിശ്യ ഭഗവത്കർമ്മചോദിതഃ ഏകം വിഭാംശി ദുരുധാ ത്രിധാ ഭാവ്യന്തി സപ്തധാ ഏതാവാം ജീവലോകസ്യ സംസ്ഥാഭേദ സമാഹൃതം ധർമ്മസ്യ ഹ്യനിമിത്തസ്യ വിഭാഗ പരമേഷ്ഠ്യസൗ വിദുരോവാച യഥാർത്ഥമഹരൂപസ്യ ഹരേരദ്ഭുതകർമ്മണ കാലാഖ്യം ലക്ഷ്മണം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയന പ്രഭോ മൈത്രയോവാച ഗുണവിധികരാകാരോ ദുർവിശേഷോ പ്രതിഷ്ഠിത പുരുഷസ്തദ്വാദാനമാത്മാനം ലീലയാശ്രിതം വിശ്വം മേ ബ്രഹ്മ തന്മാത്രം സംസ്ഥിതം വിഷ്ണുമായ ഈശ്വരേണ പരിച്ഛിന്നം കാലേന അവ്യക്തമൂർത്തിന യഥേദാനി തഥാഗ്രേ ച തഥാഗ്രേ ച പശ്ചാത്തപ്യേതീദൃശം സർഗോ നരനൗവിധസ്തസ്യ പ്രാകൃതോ വൈകൃതസ്തുയ കാലദ്രവ്യഗുണൈരസ്യ ത്രിവിധ പ്രതിസംഗ്രമ ആദ്യസ്തു മഹത സർഗോ ഗുണവൈഷമ്യമാത്മന ദ്വിതീയസ്തു ഹമോ യത്രാ ദ്രവ്യജ്ഞാനക്രിയോദയഭൂത സർഗസ്തൃതീയസ്തു തന്മാത്രോ ദ്രവ്യശക്തിമാൻ ചതുർത്ഥ ഇന്ദ്രിയ സർഗോ യസ്തു ജ്ഞാനക്രിയാത്മക വൈകാരികോ ദേവസർഗ പഞ്ചമോ യന്മയന്മന ഷഷ്ടസ്തു ദോഷ സർഗോ യസ്തു ബുദ്ധികൃത പ്രഭോഷണി മേ പ്രാകൃത സർഗ വൈകൃതാനപിമേഷണു രജോ ഭാജോ ഭഗവതോ ലീലേ ഹരിമേധ സാ സപ്തമോ മുഖ്യധർമ്മസ്തു ഷഡ്വിധസ്തുഷാം ജയ വനസ്പത്യോഷധി ലധാ ത്വത്സാരാ വിരുധോ ദ്രുമാഃ ഉത്സ്രോതസസ്തമപ്രായാ അന്തഃസ്പർശാ വിശേഷിണാ തിരശ്ചാമഷ്ടമ സർഗാസോഷ്ടാവിംശദ്വിധോ മദ അവിധോ ഭൂരി തമസോ ഗ്രാമജ്ഞാ ഹൃദ്യവേദിന ഗൗരജോ മൈഷ കൃഷ്ണ സുഗരോ ഗവയോരു ദ്വിഷഭാവശവശ്ചേമി അവിരുഷ്ടസ്യ സത്തമ ഖരോശ്വശുധരോ ഗൗരശർഭശ്ചമരീദധ ശൃണു പഞ്ചനഖാം വശു ശ്വാസൃഗാലോർഗോ വ്യാഘ്രോ മാർജാരശല്യകൌ സിംഹകവിർഗജകൂർമോ ഗോധാശമകരാദയ കങ്കവിർദ്രവണശ്യേന ഭാസവല്ലോകപരിഗിണാ ഹംസസാരചക്രാഹുകാഗോലൂകാദേഖകാ അർവാക്സ്രോതസ്തു നോക്ഷത്രേകവിധോ നൃണാം രജോധികാ കർമ്മപരാ കർമ്മപരാ ദുഃഖേ സുഖമാനിന വൈകൃതാശ്രയേ വൈദേ ദേവസർഗസ്യ സത്തമാ വൈകാരികസ്ത്രിയ പ്രോക്ത കൗമാരസ്തുഭയാത്മക ദേവസർഗാശ്ചാഷ്ടവിധോ വിബുധാ വിതരോസുരാ ഗന്ധർവാപ്സരസ സിദ്ധാ യക്ഷരക്ഷാധിചാരണാ ഭൂതപ്രേതവിഷാചാശ്ച വിദ്യാധ്രാ കിന്നരാദയ ദശൈദേ വിതുരാഖ്യാതാ സർഗാസ്തേ വിശ്വസൃക്ഷതാ അത പരം പ്രവക്ഷ്യാമിമുഷാമന്മന്ദരാണി ചേവം രജപ്ലുത സൃഷ്ടാ കൽപ്പാദിഷ്വാത്മഭൂർഹരി സൃജത്യമോഘ സങ്കല്പാത്മൈവാത്മാനമാത്മന ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വാരണസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ദശമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അനേകോ സംയുത സദാ പരമാണുസവിജ്ഞയോദൃണാം ഐക്യബ്രഹ്മോയത സദൈവ പദാർത്ഥസ്യ സ്വരൂപാവസ്ഥിതസ്യേത് കൈവല്യം പരമമഹാന വിശേഷോ നിരന്തരഃ ഏവം കാലോപ്യനുമിത സൂക്ഷ്മ സ്ഥൂലിയേ സത്തമാ സംസ്ഥാന ബുദ്ധ്യാ ഭഗവാൻ അവ്യക്തോ വ്യക്തമുദ്വിഭൂ സകാല പരമാണുവൈ യോഗുന്തേ പരമാണുതാം തഥോ വിശേഷവും ജസ്തു സകാല പരമോ മഹാൻ അണുദേവ പരമാണുസ്യ ത്രസരേണുസ്ത്രേ സ്ഫുത ജാലാർക്ക രശ്മ്യവഗതക്ഷമേവാനുപതൻഗാത് ശുക്ലകൃഷ്ണശ്ചമാനദ തയോ സമുച്ചയോമാസൃതൃണാന്തദഹർണശം ദ്യൗതോ ഋതുഷടയനം ലക്ഷണം ജ്യോതിരം ദിവി ഐനേജാഹിനി പ്രാഭുർ വത്സരോ ദ്വാദശസ്മൃത സംവത്സരശതന്ത്രണാം പരമാ പരമായുഗരൂപിതം ഗ്രഹക്ഷതാരാചക്രസ്ത
സംവത്സര അവസാനേന പര്യത്യ അനിമിഷോ വിഭൂ സംവത്സര പരിവത്സര ഇടാവത്സരേ വജാനുവത്സര വത്സരച്ച വിദുരീവം പ്രഭാഷ്യതേ ജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാ സമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീം പ്രാണാന് നമോ ഭഗവതേ പുരുഷായ തുഭ്യം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം പ്രാർത്ഥിച്ചു. അല്ലയോ ഭഗവാനെ, എന്റെ ഈ ഗർഭത്തെ രക്ഷിക്കണമേ, കാരണം ഇതുകൂടി നശിച്ചു കഴിഞ്ഞാൽ ഇനി മറ്റൊരു കുട്ടി ഈ വംശത്തിൽ ഉണ്ടാവില്ല, ഈ വംശം ഉണ്ടാവില്ല. അതുകൊണ്ട് പാഹി മാഹി, ഈ ഗർഭത്തെ എന്നെ രക്ഷിക്കണേ. മാമേ ഗർഭോ നിപാത്യതാം എന്നുള്ള പ്രാർത്ഥന നമ്മൾ നേരത്തെ കേട്ടു. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്താണ് ഭഗവാൻ ആ കുട്ടിയെ രക്ഷിക്കാനായിക്കൊണ്ട് ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ചെന്ന് ഭഗവാൻ ഗർഭരക്ഷയെ ചെയ്തു, വന്നതായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിച്ച് ഗർഭരക്ഷയെ ചെയ്തു. ഭഗവാൻ ഇനി വരാൻ പോകുന്ന ആ ഭക്തോത്തമനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണോ ഗർഭത്തിലേക്ക് പോയതെന്ന് തോന്നും. അല്ലെങ്കിൽ തന്റെ ഏതെങ്കിലും ഒരു ആയുധം അയച്ചാൽ മതി, ചക്രം അയച്ചാൽ മതി, ബ്രഹ്മാസ്ത്രം ഒന്നും അങ്ങോട്ട് വരില്ല പിന്നെ. പക്ഷെ ഭഗവാൻ നേരിട്ട് പോയിട്ട് ആ ജീവന്റെ ആ ഉമ്മയുടെ ചുറ്റും നടന്നുകൊണ്ട് ആ രക്ഷയെ ചെയ്തു. അങ്ങനെ ആ ഉത്തര പ്രസവിച്ചു. ഒരു തേജസ്വിയായിട്ടുള്ള ഒരു ഉണ്ണിയുണ്ടായി. ആ ഉണ്ണിയെ വേണ്ടതായിട്ടുള്ള വിധികളോടുകൂടി ക്രിയകളൊക്കെ ചെയ്ത് ബ്രാഹ്മണന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടതായിട്ടുള്ള ദക്ഷിണകൾ ദാനങ്ങളൊക്കെ നൽകി ആ ഉണ്ണിയുടെ ജാതകർമ്മം തുടങ്ങിയതായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തു. അവര് പറഞ്ഞു, ഈ ഉണ്ണി ശ്രേഷ്ഠനായിട്ട് തീരും. പാർത്ഥ പ്രജാവിത സാക്ഷാത് ഇക്ഷ്വാകുരിവമാനക ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശരഥ രഥ, ഋതുവിനെ പോലെ തന്റെ പ്രജകളെയൊക്കെ രക്ഷിക്കുന്നവനായിട്ട് തീരും. ദാശരഥരഥ രാമോ ദാശരഥരഥ, ആ ദശരഥപുത്രനായിട്ടുള്ള രാമനെ പോലെ സത്യസന്ധനായി തീരും. ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഈ ഉണ്ണിക്കുണ്ടാവും. മൃഗേന്ദ്രയോ നിക്രാന്ത നിഷേവ്യോ ഹിമവാനിവ, സിംഹത്തെ പോലുള്ള പരാക്രമം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് 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 എല്ലാ ഗുണങ്ങളും അവർ പറഞ്ഞു. സർവസദ്ഗുണ മഹാത്മീയേഷ കൃഷ്ണമനുവ്രത, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഉണ്ണിക്ക് ഒരു ദോഷവും അവര് കണ്ടു. തക്ഷകാല ആത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രപച്ഛത ഉപശ്രുത്യം ഉക്തസംഗ പദം ഹരേഹ. മരിക്കുന്ന സമയത്ത് എങ്ങനെയാ മരിക്കുക? ആ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്നുള്ളൊരു ശാപം അദ്ദേഹത്തിന് ലഭിക്കുന്നവർ പറഞ്ഞു. അങ്ങനെ ചില മരണങ്ങളൊന്നും അത്ര നല്ലതായിട്ട് പറയില്ല. അപമൃത്യു എന്നാണ് നമ്മൾ പറയുക, അല്ലെ? തൂങ്ങി മരിക്കുക, വെള്ളത്തിൽ പോയിട്ട് മരിക്കുക, അപകടത്തിൽ മരിക്കുക, പാമ്പ് കടിച്ച് മരിക്കുക, ഇങ്ങനെ അപമൃത്യു ഉണ്ടായാൽ ആ ജീവന് ഭഗവത്പദം കിട്ടില്ല എന്നാണ് പറയുക. പണ്ട് അതിന് പിന്നെ പ്രത്യേകിച്ച് പരിഹാര ക്രിയകളോ ഹോമങ്ങളോ ദാനങ്ങളോ മറ്റു ക്രിയകളൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താലേ ആ ജീവൻ മുക്തനായി തീരുമെന്നാ പറയാം. അല്ലെങ്കിൽ അതിന് പ്രാരംഭം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ, അതിന് ആ പിതൃലോക പ്രാപ്തി ഉണ്ടാവില്ല. പണ്ടുള്ളവർ അതിനായിട്ട് പാമ്പ് കടിച്ച് മരിച്ചാലൊക്കെ പ്രത്യേകമായിട്ട് വല്ല ഹോമങ്ങളോ ദാനങ്ങളോ അതിന് വേണ്ട പരിഹാര ക്രിയകളൊക്കെ ചെയ്യും. അപ്പൊ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല എന്നും കൂടി പറഞ്ഞു. പ്രവച്ഛത ഉപശ്രുത്യ മുക്തസംഗ പദം ഹരേഹ, ഇതൊക്കെ ഒഴിഞ്ഞിട്ട് തനിക്ക് ആ മരണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ഭഗവത് പദത്തിലേക്ക് പരീക്ഷിച്ച് ഈ ഉണ്ണി എത്തിച്ചേരും എന്നുകൂടി അവരവിടെ പറഞ്ഞു വെച്ചു. അങ്ങനെയുള്ള ആ പരീക്ഷത്തിന്റെ ജന്മം വളരെ ശ്രേഷ്ഠനായിട്ട് തീരുമെന്ന് പറഞ്ഞ ആ കഥയെ അവിടെ പറഞ്ഞു. പിന്നീട് ആ ഭഗവാൻ തന്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള സന്ദർഭം, അതിന്റെ ഇടയ്ക്കാണ് വിദുരര് തീർത്ഥയാത്ര കഴിഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ആ ഹസ്തിനപുരത്തിൽ എത്തിച്ചേർന്നു. അവിടെയാണെങ്കിൽ ധർമ്മപുത്രർ അവിടെ ഇരിക്കുന്നുണ്ട്, ധൃതരാഷ്ട്രന്റെ അവിടെ. യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇനി തന്റെ ബന്ധുക്കളൊന്നും ബാക്കിയില്ല. ആ ഭീമൻ കൊടുക്കുന്നതായിട്ടുള്ള ഭക്ഷണവും കഴിച്ചിരിക്കുന്ന അദ്ദേഹത്തെ കണ്ട് ചോദിച്ചു. അമ്മയുടെ ജീവിതം ആശ, ജീവിക്കണം ജീവിക്കണം എന്നുള്ള ആശ, അത് വലുതാണ്. അഹോ ജീവിതാശ ബലീയസി മഹീയസി ഭീമാപവർജിതം പിണ്ട മാതത്തെ ഗൃഹപാലവത്. ആ ഭീമൻ ഉരുട്ടിത്തരുന്നതും കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ അങ്ങേക്ക് നാണല്ലല്ലോ എന്നാ, ആ ഒരൊറ്റ വാക്കേ വേണ്ടി വന്നിട്ടുള്ളൂ എന്നാണ്. അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടായി. ഇത്രയും യുദ്ധം കണ്ടിട്ടും മഹാഭാരതം മുഴുവൻ കണ്ടിട്ടും തന്റെ ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവാത്തൊരു വൈരാഗ്യം ആ ഒരു വാക്ക് കേട്ടപ്പോണ്ടായി. നമുക്ക് കഥ പറയുമ്പോ പുസ്തകത്തിൽ തരേണ്ട,
ആ ശ്ലോകമൊന്നും കാണില്ല, എവിടുന്നെങ്കിലൊക്കെ അവൻ പറയുന്ന അതറിഞ്ഞാൽ ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുള്ളു, ഈ പറയണമെന്ന് കേൾക്കൂല. അതുകൊണ്ട് പുസ്തകം തരേണ്ട, കേട്ടിരുന്നു. കാരണം തെരഞ്ഞാൽ ഇതിലിപ്പോ ഒരു അധ്യായത്തിൽ ഒരു ശ്ലോകമേ പറയുള്ളൂ, അത് കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ തെരഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഞാൻ അടുത്ത അധ്യായത്തിലെത്തും, അങ്ങനെ അങ്ങനെ പോകും. അതുകൊണ്ട് തരേണ്ട. ജന്തോഹോ ജീവിതാശാമഹീയസി, അങ്ങയുടെ ആ ജീവിക്കാനുള്ള ആഗ്രഹം ഇത്ര വലുതാണല്ലോ. ആ ഒരു വാക്ക് കേട്ട് അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടായി. എന്തൊക്കെ കണ്ടിട്ടും, യുദ്ധം കണ്ടിട്ടും, അനേകം ആളുകൾ മരിച്ചു വീഴുന്നതും കണ്ടിട്ട് വൈരാഗ്യം വരാത്തതായിട്ടുള്ള ആ ധൃതരാഷ്ട്ര ഈ ഒരു വിദുരന്റെ വാക്ക് കേട്ടപ്പോ ആ മനസ്സ് മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുക, എത്ര എത്ര പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും, എവിടെയൊക്കെ പോയിട്ടുണ്ടാവും, ഏതൊക്കെ സജ്ജനങ്ങളെ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു വാക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും അല്ലേ. ഇതൊക്കെ എടുത്തിട്ടാവും ഹിന്ദിക്കാര് മറ്റേ പരസ്യമൊക്കെ ചെയ്യും, ഏൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അല്ലേ. ഒരാശയം കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം മാറി മറയുന്നൊക്കെ പരസ്യം കാണാം. നമ്മളിവിടെ പറയുന്ന ഒരു വാക്ക് മതി, ചിലരുടെ ഒരു വാക്ക്, ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരാളുടെ സാമീപ്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പണ്ടുള്ള മാഷന്മാരൊക്കെ പറഞ്ഞ ചില വാക്കൊക്കെ എപ്പോഴും കൊണ്ടടക്കുന്നുണ്ടാവും അല്ലേ. താണനിലത്തെ നീരൊഴുകും, അങ്ങനെയൊക്കെ പഠിപ്പിക്കും പണ്ട്. ഇതൊക്കെ കേട്ട് നന്നായി വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ അന്ന് ഗോപാലകുട്ടി മാഷ് പറഞ്ഞതാണ് നമ്മുടെ ഇപ്പം നടക്കും അല്ലേ. നന്നായി ഉണ്ടാവും ജീവിതത്തിൽ. കാരണം എന്താ, അന്ന് പറഞ്ഞൊരു വാക്കാവും, അച്ഛനമ്മയെന്ന് പറഞ്ഞാൽ ചിലപ്പോ കേൾക്കില്ല ഉണ്ടോ ഇല്ല. സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞാൽ അത് കേൾക്കും. അതുപോലെ ചിലപ്പോൾ ഗുരുനാഥൻ മുന്നിൽ വരുമ്പോ അതിപ്പോ ആരാണെന്ന് അറിയില്ല, ചിലപ്പോ അച്ഛനാവാം, സഹോദരനാവാം, ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ ആവാം. ആരാണെങ്കിലും ആ ഒരു വാക്ക് ചിലപ്പോ നമ്മുടെ ഇത്രയും കാലമുള്ള പ്രാരബ്ധത്തിൽ നിന്നൊക്കെ മാറ്റി ആ ഭഗവത് പദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് എപ്പോഴാ പറയാ, ആരാന്ന് പറയാന്ന് അന്വേഷിച്ച് നടക്കുന്നവരാ നമ്മളൊക്കെ. ആരെങ്കിലും ഒരാൾ പറയണേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ വരണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ. അത് ആരാ പറയാ, എവിടെ വെച്ചാ പറയാ നമുക്കറിയില്ല. നമ്മളിങ്ങനെ അന്വേഷിക്കേണ്ട അല്ലേ. ഈ ഇങ്ങനെ ചില നമ്മള് ഈ ദുരിതത്തിൽ നിന്നെ കരകയറ്റിയിടണം അല്ലേ. എല്ലാ ദിവസം ചെല്ലും, ഒന്ന് കയറ്റി തരണേ ഭഗവാനെ, ഒന്ന് മാറ്റിത്തരണേ ഭഗവാനെ. അപ്പൊ ആരെങ്കിലും ഒരാള് നമുക്ക് ആ വഴി കാട്ടുണ്ടാവും. ഇവിടെ ഈ ധൃതരാഷ്ട്ര വിദുരരാണ് ഭഗവത്പാദത്തിലേക്ക് എത്തിച്ചു കൊടുത്തത്. അങ്ങനെ തന്റെ പത്നിയായിട്ടുള്ള ആ ഗാന്ധാരിയെയും കൂട്ടി അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയിട്ട് ഭഗവത്പാദത്തെ പ്രാപിച്ചു. വിദുരരും അവിടെ അദ്ദേഹത്തോടുകൂടി യാത്രയായി. ഗാന്ധാരിയും ആ ദേഹത്തെ ത്യജിച്ച് ഭഗവത്പാദത്തെ പ്രാപിച്ചു. ഇങ്ങനെയുള്ള ആ ഗതിയെ പറഞ്ഞു. പിന്നീടാണ് ആ ദ്വാരകയിലേക്ക് പോയതായിട്ടുള്ള ഭഗവാൻ തിരിച്ചു വരുന്നില്ല, അർജുനനെ കാണാനില്ല, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ പാടുള്ള പരിഭ്രമത്തിൽ ഇരിക്കുന്ന സമയത്താണ്, ആലോചനകളിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അർജുനൻ അങ്ങനെ തിരിച്ചു വരേണ്ടതെന്നാണ്. തന്റെ വീര്യ പരാക്രമങ്ങളൊക്കെ ചോർന്ന് തന്റെ വില്ലെടുത്ത് വെക്കാൻ പോലും ശക്തിയില്ലാതെ ആ വില്ലും വലിച്ചടച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള അർജുനന്റെ രംഗം ആലോചിച്ച് നോക്കൂ. ഭഗവാനെ മുന്നിലിരുത്തിക്കൊണ്ട് യുദ്ധം ചെയ്തതായിട്ടുള്ള അർജുനൻ അല്ലേ, തന്റെ പരാക്രമം ആ വില്ലെടുത്ത് കുലച്ച് നടുക്ക് കൊണ്ടുപോയി നിർത്തി ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള, നീ യുദ്ധം ചെയ്യേണ്ട ആളുകളെന്ന് കാണിച്ചു കൊടുത്തതാ. പിന്നീട് ഭഗവാന്റെ ഉപദേശമൊക്കെ കേട്ട് അവരോടൊക്കെ യുദ്ധം ചെയ്തതായിട്ടുള്ള അർജുനന് ഇപ്പൊ ആ വില്ലെടുത്ത് പൊക്കാനുള്ള ശക്തിയില്ലാണ്, അത് വലിച്ചടച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന അർജുനനോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഒരു ദൃശ്യം കാണുന്നത്, എന്താണ് സംഭവിച്ചത്, ഭഗവാനൊക്കെ സുഖം തന്നെയല്ലേ, അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതട്ടെ എന്ന് ചോദിച്ചപ്പോ അർജുനൻ പറയുന്നു, വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ ഏനമേപഹൃതം തേജോ ദേവ വിസ്മാസനം മഹത്. ആ ബന്ധുരൂപിയായിട്ടുള്ള നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഭഗവാന്റെ മഹിമയെ അറിയാതെ പോയി. ആ ഭഗവാനാണ് ശക്തി എന്നുള്ളത് എപ്പ അറിയുന്നു, ഇപ്പോ ഞാൻ അറിയുന്നു എന്ന് അർജുനൻ പറയുന്നത്. ഇത്രയും കാലം എന്ത് വിചാരിച്ചു അർജുനൻ, തന്റെ കേമത്തമാണ്, എനിക്കാണ് ശക്തി, ഞാനാണ് യുദ്ധം ചെയ്യുന്നത്, ഈ പരാക്രമമൊക്കെ എന്റേതാണെന്ന് വിചാരിച്ചു. ഇപ്പൊ ആ ഭഗവാൻ പോയ സമയത്ത് ഭഗവാൻ കൂടെ ഇല്ലാതെ ആയപ്പോ എന്ത് മനസ്സിലായി, അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമായിരുന്നു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിമിത്തമാത്രം ഭവ സൗവ്യസാചി, അല്ലയോ അർജുന ഇവരൊക്കെ ഞാൻ മുമ്പേ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ തീരുമാനിച്ചതാണ്, വേണമെങ്കിൽ യുദ്ധം ചെയ്തിട്ട് അതിന്റെ മഹത്വം ആ കീർത്തി നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഭീഷ്മർ പറഞ്ഞു അല്ലേ, പരസൈനികായ ഒരു അക്ഷണാഹൃതവതി, അപ്പുറത്ത് നിൽക്കുന്ന സൈനികരുടെയൊക്കെ ആയുസ്സിനെ കണ്ണുകൊണ്ട് എടുത്ത ഭഗവാൻ എന്നാ പറഞ്ഞത്. അതെടുത്തിട്ട് ആർക്കാ കൊടുത്തത്, അതുകൊണ്ട് തിരിച്ച് അർജുനനാ കൊടുത്തത്.
കാണിച്ചു കൊടുക്കും. ഈ നിൽക്കുന്നതാണ് നീ യുദ്ധം ചെയ്തുണ്ടായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞ് ഓരോരുത്തരെ പേരെടുത്ത് കാണിച്ച് അവരെ നോക്കി അവരുടെ ആയുസ്സും കൂടി ഹരിച്ച് ആ ആയുസ് അർജുനന് കൊടുത്ത് അർജുനൻ ഒരു നോട്ടം നോക്കുന്നു. അങ്ങനെ നോക്കിയതുകൊണ്ട് അർജുനൻ നിന്നത്, ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ അമ്പിന്റെ മുന്നിൽ ശസ്ത്രത്തിന്റെ മുന്നിൽ അർജുനനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇല്ല. അവരെ വധിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഇപ്പം അർജുനൻ തിരിച്ചറിയുന്നു ഭഗവാനായിരുന്നു ശക്തി എന്ന്. ഓം ശ്രീ കൃഷ്ണായ നമഃ. ഓം ശ്രീ കൃഷ്ണായ നമഃ. ഓം കമലാനാഥായ നമഃ. ഓം കമലാനാഥായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം സനാതനായ നമഃ. ഓം സനാതനായ നമഃ. ഓം വസുദേവാത്മജായ നമഃ. ഓം വസുദേവാത്മജായ നമഃ. ഓം പുണ്യായ നമഃ. ഓം പുണ്യായ നമഃ. ഓം ലീലാമാനുഷ വിഗ്രഹായ നമഃ. ഓം ലീലാമാനുഷവിഗ്രഹായ നമഃ. ശ്രീവത്സകൗസ്തുഭധരായ നമഃ. ഓം ശ്രീവത്സകൗസ്തുഭധരായ നമഃ. ഓം യശോദാദേവകീനന്ദനായ നമഃ. ഓം ദേവകീനന്ദനായ നമഃ. ഓം ശ്രീശായ നമഃ. ഓം ശ്രീശായ നമഃ. ഓം മന്ദഗോപപ്രിയാത്മജായ നമഃ. ഓം നന്ദ സ്ക്രീൻ ഒരു ചില്ല, അതിൽ കുറേ അഴുക്കൊക്കെ ഉണ്ട്. ആ അഴുക്കൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ തുടക്കുകയാണ്. നാമജപമാകുന്ന സോപ്പ് കൊണ്ട് നമ്മൾ തുടച്ച് ആ നാമമാകുന്ന സോപ്പ് കൊണ്ട് അഴുക്കൊക്കെ നീങ്ങുന്നതായിട്ട് മനസ്സിൽ ഭാവന ചെയ്യും. ഹൃദയം ശുദ്ധമായി വരുന്നു, തെളിഞ്ഞു വരുന്നു എന്നുള്ളത് സങ്കല്പിച്ചും കൊണ്ടാവട്ടെ നാമജപം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സാരിയൊക്കെ കത്തിപ്പോവാതെ കരുതണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉച്ചത്തിൽ ജപിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോ കോശങ്ങളും അറിയണം നാമം. കുറെ ജപിച്ചു ശീലമുള്ളവരെ സംബന്ധിച്ച് മനസ്സിൽ ജപിച്ചാലും മതി. അങ്ങനെയാണോ ഇപ്പൊ എല്ലാവരും? അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കി മതി. അതല്ലെങ്കിൽ ഉറക്കെ ജപിച്ച് ശീലിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള സമയത്ത് സപ്താഹത്തിനൊക്കെ ആവുമ്പോൾ ഉച്ചത്തിൽ ജപിക്കുക. നാളെ എടുത്ത് പറയും ഹരയേ നമുച്ചതേ, ഉച്ചത്തിൽ ജപിക്കണം എന്ന് പറയും. നമ്മുടെ ശരീരമൊക്കെ അറിയണം ജപിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊക്കെ അറിയണില്ല. ആ വീട്ടിലാവരുത്. കഴിവ് ഉച്ചത്തിൽ തന്നെ നാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഈ അന്തരീക്ഷമൊക്കെ നാമം നമ്മൾക്ക് മുടങ്ങട്ടെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കണ്ണടച്ച് കുറച്ച് പൂക്കൾ കൈയിലെടുക്കുക, കൈകൂപ്പി ഇരിക്കുക, നിവർന്നിരിക്കുക. മംഗളം മംഗളം മാരുദേശ, മംഗളം മംഗളം ലോകമാതേ, മംഗളം നേരട്ടെ രണ്ടു പേർക്കും,
മംഗളമേവർക്കും നീർ നീടട്ടെ. മന്മദൻ മന്മദൻ മാരുദേശൻ കൺമണിയാകിയരുമിണിയേ, സമ്മോദം വേളി കഴിച്ചുവാണു സമ്മോദത്തോടങ്ങുവാണ നേരം. വൈദർഭിരുമിണി തമ്പുരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ, കൈവല്യദാതാവാം നന്ദനനെ കൈവരിച്ചെന്നതും ഭാഗ്യമായി. പുണ്യം നീയാർജിച്ചു നൂരു ജന്മം, പുണ്യപുഞ്ചത്തിങ്കൽ മാല ചാർത്തി, പുണ്യവും പുണ്യവും സമ്മിളിച്ചു പുണ്യമൂലകിൽ ഉയർന്നിടട്ടെ. പ്രേമത്തോടെന്നു വിളിച്ചതാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും. പാദം പിടിച്ചു കരയുന്നോരേ പാണി പിടിച്ചവൻ പാലിച്ചിടും. ദുർഗചരണത്തെ സേവിച്ചപ്പോൾ ദുർഗടം തീർത്ഥം മരുമിണിക്ക് ദുഃഖവിനാശകൻ കാർവർണൻ്റെ ചൊൽക്കൊണ്ട ജായയാ പദത്തെ നൽകി. എത്ര ശിശുപാലരുണ്ടായാലും എത്രയോ രുഗ്മിമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ഇത്രി ലോകത്തിൽ ജയിക്കുമാരും. അമ്മ കനി അമ്പാടി പൈതലെ നന്ദ നന്ദാ കൃഷ്ണ ചായുറങ്ങുണ്ണീനി ചായുറങ്ങൂ. രാരിരം രാരിരം രാരിരാരോ കണ്ണ, രാരിരം രാരിരം രാരിരാരോ. അമ്പാടി പൈതലെ നന്ദ നന്ദാ കൃഷ്ണ ചായുറങ്ങുണ്ണീനി ചായുറങ്ങൂ. കണ്ണനോ കണ്ണായ കണ്ണനാമുണ്ണിനി വാവാവോ വാവാവോ ചാഞ്ഞുറങ്ങൂ. രാരീരം രാരീരം രാരിരാരോ കണ്ണ, രാരീരം രാരീരം രാരിരാരോ. താരാട്ടുപാടി നിൻ അമ്മയുണ്ട് ചാരെ, താളം പിടിച്ചു നിൻ അച്ഛനുണ്ട്. ഏട്ടനാം രാമനം ചാരയുണ്ട് കണ്ണ, ഗോപികമാരെല്ലാം ചുറ്റുമുണ്ട്. രാരീരം രാരീരം രാരിരാരോ കണ്ണ, രാരീരം രാരീരം രാരിരാരോ. നാടിനും നാട്ടാക്കും ഓമനയാമുണ്ണി, നാടിനും നാഥന കണ്ണനുണ്ണി. നന്മ തന്നിറ കുടമായിടണം എന്നും സർവർക്കും ആരാധ്യ നായിടേണം. രാരീരം രാരീരം രാരിരാരോ കണ്ണ, രാരീരം രാരീരം രാരിരാരോ. നന്മ തന്നിറ കുട മായിടേണം എന്നും സർവർക്കും ആരാധ്യനായിടേ.